ആദ്യമായി രാമായണം എന്തിനു വായിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് പ്രൊഫസർ പി ടി രാമേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന എല്ലാവരും ഈ വിഷയങ്ങൾ സാഗൂതം ശ്രദ്ധയോടെ വീക്ഷിക്കും ശ്രവിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എല്ലാവരും സംസാരിച്ചതിന് ശേഷം അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇതിന് ആദ്യത്തെ ഈ വിഷയാവതരണത്തിന് ശേഷം നൽകും. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ പി ടി രാമേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ പിൻവാങ്ങുന്നു. നന്ദി. പ്രിയപ്പെട്ട സ്നേഹിതരെ, യുക്തിവാദി സംഘത്തിന് ഒരു മതത്തിനോട് പ്രത്യേകിച്ച് സോഫ്റ്റ് കോർണറൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു വിരോധമില്ല. പിന്നെ മലപ്പുറം ജില്ലയിൽ കൂടുതൽ പ്രകടമായിട്ടുള്ള മതങ്ങളെപ്പറ്റി ഞങ്ങൾ പറയുന്നതിലല്ലേ അർത്ഥമുള്ളൂ. ഇപ്പം ബഹായി മതത്തിനെ പറ്റിയിട്ട് നമ്മളൊരു സെമിനാർ നടത്താൻ വേണ്ടി കുറെ കാശ് ചിലവാക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? കാരണം മലപ്പുറം ജില്ലയിൽ അതിമാത്രം ബഹായി മതക്കാരില്ലാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജൈന മതത്തിനെ പറ്റിയൊന്നും ചർച്ച. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾ അങ്ങനെയുള്ള മതങ്ങളെപ്പറ്റി പോലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില സെമിനാറുകളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ കൂടുതലുള്ള ആൾക്കാരുടെ മതങ്ങളുമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അല്ല, ഞങ്ങൾക്ക് ഈ മതങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നിനോട് പ്രത്യേകിച്ചൊരു വിരോധം, പ്രത്യേകിച്ചൊരു അനുഭവമില്ല. ഇപ്പോൾ ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേദം, സ്മൃതി അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഹിന്ദു മതത്തിലെ ആചാരം അനുസരിച്ച് സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്ത കാര്യങ്ങളാണ്. സാധാരണക്കായ ആൾക്കാരെ സംബന്ധിച്ചോളം ആധ്യാത്മിക ചിന്ത വളർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗഹനമായ ദാർശനിക വിഷയങ്ങൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ രണ്ട് ഇതിഹാസങ്ങളാണ്, രാമായണവും മഹാഭാരതവും. ഇവയെ പൊതുവെ പഞ്ചമവേദങ്ങൾ എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം നാല് വേദങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി അത് ലളിതമായി മനസ്സിലാക്കാൻ നല്ലതാണ് ഇതിഹാസങ്ങളുടെ. ഈ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേട്ട് ഒരു തലമുറയിൽ നിന്ന് ഇങ്ങനെ കേട്ട് 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 വരുന്ന കാര്യങ്ങൾ, ഒരാൾ പറഞ്ഞ് വേറൊരാൾ കേട്ടു, അങ്ങനെ കേട്ടു, അങ്ങനെ കേട്ട് കേട്ട് വരുന്ന കാര്യങ്ങളെയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങൾ. അതിൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ലോകത്തിലെ എങ്ങും ആചരിക്കപ്പെടുന്ന രണ്ട് സാഹിത്യകൃതികളാണ്. അതിന് സാഹിത്യകൃതികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റും. പക്ഷെ അതിൽ കൂടുതൽ വില ഇതിനൊക്കെ കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഞാനത് കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട അധ്യാത്മ രാമായണം കേരളത്തിലെ മിക്ക വീടുകളിലും ഹിന്ദു വീടുകളിലും ഒരുപാട് കാലമായി പാരായണം ചെയ്യപ്പെട്ട സാധനം. അത് മലയാള സാഹിത്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. മലയാള സാഹിത്യം പഠിക്കുന്ന കൂടുതൽ രാമായണത്തിൻ്റെ ഒരു ഭാഗം പഠിക്കാറുണ്ട് പലപ്പോഴും. കാരണം മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കവിത, അതിൻ്റെ കവിതയുടെ മഹാത്മ്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരും പഠിക്കേണ്ടത് മധുവായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ രാമായണം എന്ന് പറഞ്ഞ സാധനം ഒന്നല്ല, ഒരുപാട് രാമായണങ്ങൾ. ഈ രാമായണങ്ങളിൽ കഥയിൽ വളരെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഈ രാമായണ കഥ ഇന്ത്യ, ബർമ്മ, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഉള്ള കാര്യമാണ്. പക്ഷേ ഇവിടേക്കുള്ള സ്ഥലത്ത് ബുദ്ധമതക്കാർക്കും ജൈന മതക്കാർക്കും രാമായണ കഥയുണ്ട്. പക്ഷേ ഈ രാമായണ കഥകളൊക്കെ തമ്മിൽ ഒരുപാട് കാര്യമായ വ്യത്യാസങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാമായണമാണ് വാൽമീകി രാമായണം. വാൽമീകിനെ ആദികവി എന്നാണ് പറയുന്നത്. വാൽമീകിയുടെ രാമായണം വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം, ഒരു കാര്യമാണ്. അതുപോലെ വേറൊരു രാമായണമാണ് അധ്യാത്മ രാമായണം. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ, വാൽമീകി രാമായണത്തിൽ രാമൻ ഒരു രാജാവാണെങ്കിൽ അധ്യാത്മ രാമായണത്തിലെ രാമൻ ഒരു ദൈവ, വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് കാണുന്നത്.
വാൽമീകി എഴുതിയത് വാൽമീകി രാമായണം എന്ന് പറയും. ഈ വാൽമീകി രാമായണത്തിന് പോലും ഇന്ത്യയിൽ പല പാഠഭേദങ്ങളുണ്ട്. ഒരുപാട് മൂന്നോ നാലോ അഞ്ചോ പാഠഭേദങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് വാൽമീകി രാമായണത്തിന് ഓരോ പ്രദേശങ്ങളിലായിട്ട്. അതിങ്ങനെ പകർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഭാഗതകളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, രാമായണം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, രാമായണങ്ങളാണ്. രണ്ട്, ഈ മതപരമായ കാഴ്ചപ്പാടിൽ ഈ ഇതിഹാസങ്ങളുടെ പ്രസക്തി എന്താണ്? അവർ പറയുന്നത് നമുക്ക് നല്ല ഉപദേശങ്ങൾ, നമ്മളെ ജീവിതം നന്നായി നടത്താൻ വേണ്ട ഉപദേശങ്ങൾ, ആശയങ്ങൾ കിട്ടുന്നു. അതായത് ശ്രീരാമനെ പറ്റി പറയുന്നത് മര്യാദാ പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള, അതാണ് പുരുഷോത്തമൻ. ഈ രാമായണത്തിൻ്റെ ഉത്ഭവത്തിനെ പറ്റി ഒരു കഥയുണ്ട്. വാൽമീകി മഹർഷിയാണല്ലോ വാൽമീകി രാമായണം എഴുതിയത്. ഒരു കാട്ട, ഒരു എന്താ പറയുക, പിടിച്ചുപറിക്കാരനായ രത്നാകരൻ പിന്നീട് ഒരു മഹർഷിയായി മാറിയ കഥ. അപ്പം അദ്ദേഹം നാരദനോട് ചോദിക്കുകയാണ്. നാരദൻ ഇങ്ങനെ എല്ലാ ലോകങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പം നാരദനോട് ചോദിക്കുകയാണ്, കോന്നസ്മിൻ സമ്പ്രദം ലോകേ ഗുണവാൻ കശ്ച വീരവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവൃത. ഈ ലോകത്തിൽ കുറേ മനുഷ്യന്മാരുണ്ട്, പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യനാണ്. ഒരുപാട് നല്ല നല്ല യോഗ്യതകൾ പറയുന്നുണ്ട്. ഗുണവാനാവണം, ഗുണമുള്ളവനാവണം, വീര്യമുള്ള ആളാവണം, ധർമ്മം അറിയുന്നവനാവണം, നന്ദിയുള്ള ആളാവണം, സത്യം മാത്രമേ പറയുന്നു എന്നുള്ള ആളാവണം, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉറച്ചു നിൽക്കുന്ന ആളാവണം. ഈ ലിസ്റ്റ് ഒരുപാട് നീണ്ട്, ഞാൻ കുറച്ച് ഭാഗം വായിച്ചുള്ളൂ, അതിന് തുടർച്ചയുള്ള വേറെ കുറേ ശ്ലോകങ്ങളുണ്ട്. അപ്പം ഇതുപോലെയുള്ള ഒരു മനുഷ്യന് വേണ്ട എല്ലാ യോഗ്യതകളും ഉള്ള ഏറ്റവും നല്ല മനുഷ്യൻ ഈ ലോകത്തിൽ ആരാണ്? അപ്പം അതിന് നാരദൻ മറുപടി പറയാം. നാരദൻ പറഞ്ഞ മറുപടി, ഇക്ഷ്വാകു വംശത്തിലെ രാമൻ ശ്രീരാമനാണ് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ തികഞ്ഞ പുരുഷൻ. ഇക്ഷ്വാകു വംശം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യവംശം. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് രാജവംശങ്ങളെ പറ്റിയ ഒന്ന് സൂര്യവംശം, ചന്ദ്രവംശം. സൂര്യവംശത്തിലെ രാജാവാണ് രാമൻ. സൂര്യവംശത്തിൽ വളരെ പ്രതിഭാശാലികളെ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. അംശുമാൻ എന്നുള്ള ഒരു രാജാവിൻ്റെ മകനായിട്ടുള്ള ദിലീപൻ, ദിലീപൻ്റെ മകനായിട്ടുള്ള രഘു, രഘുവിൻ്റെ മകനായിട്ടുള്ള അജൻ, അജൻ്റെ മകനായിട്ടുള്ള ദശരഥൻ, ദശരഥൻ്റെ മകനാണ് രാമൻ. പിന്നീട് ആ പരമ്പര പോകുന്നു. എൻ്റെ രഘുവംശം എന്നാണ് പറയാം, രഘുവിൻ്റെ വംശമായതുകൊണ്ട് രഘുവംശം എന്നാണ് പറയാം. അതങ്ങനെ പോയി അവസാനം അഗ്നിവർണ്ണ എന്ന് പറയുന്ന രാജാവിലാണ് രഘുവംശം എന്നുള്ള കാവ്യത്തിൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാജാവാണ് ഏറ്റവും നല്ല പുരുഷൻ എന്ന് പറഞ്ഞു. അതല്ല, ഈ പാരമ്പര്യം വളരെ, ഈ ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ ആരും അറിയോ? ദിലീപിനെ പറ്റിയുള്ള കഥ രഘുവംശത്ത് പറയുന്നുണ്ട്. ഒരു പശുവിൻ്റെ ജീവൻ, പശുവിനെ സംരക്ഷിക്കുന്ന പണി ചെയ്യുമ്പോൾ പശുവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്നത് അറിയോ? പശുവിനെ കൊല്ലത്ത് എന്നെ വേണമെങ്കിൽ കൊന്നോണം, എന്നെ തിന്നോണം, ഒരു സിംഹത്തിനോട് പറയുന്നത്. അത്രയും ത്യാഗസന്നദ്ധതയുള്ള ദിലീപിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് രാമൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇത്രയും മഹാനായ ഒരാളെ കഥ എന്തിനാണ് നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കണ്ടുപഠിച്ച് നമ്മളതിലേക്ക് കടത്താൻ വേണ്ടി, നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഞാൻ രാമായണ കഥ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഈ അറിവെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഈ രാമൻ്റെ കഥയെ എത്രത്തോളം മാതൃകാപരമാണെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താ സ്ഥിതി? എന്തൊക്കെയാണ് രാമൻ്റെ പ്രവർത്തനങ്ങൾ? ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാം. സാധാരണ നിലയ്ക്ക് എൻ്റെ പേര് രാമചന്ദ്രൻ, അതാണ് രാമൻ്റെ ശ്രീരാമൻ്റെ ശരിക്കുള്ള പേര്, രാമചന്ദ്രൻ. എനിക്ക് ആ പേര് വന്നത് എനിക്ക് വന്നത് ശ്രീരാമനോടുള്ള ഭക്തിയോട് മാത്രമൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെ ഒരു അമ്മാവിൻ്റെയും ഒക്കെ പേര് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നായിരിക്കുന്നു. പക്ഷെ അത് അത് അവരുടെ ഈ പേര് കിട്ടാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും, ചിലപ്പോൾ രാമനോടുള്ള ബഹുമാനം.
ഇതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് രാമനുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ, വിശേഷം വടക്കേ ഇന്ത്യയിൽ. അപ്പൊ ഇത്ര മഹത്തരമായ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രീരാമനിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്? അപ്പോ അതിനെപ്പറ്റി നോക്കുവാണെങ്കിൽ വളരെ രസകരമായ പല കാര്യങ്ങളും പൊന്തി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും മാതൃകാപരമാണെന്ന് പറയാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ രാമരാജ്യത്തിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോ രാമരാജ്യത്തിൽ നടന്ന ഒരു സംഭവം എന്താ അറിയോ? ശ്രീരാമൻ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ബ്രാഹ്മണൻ പറയാണ്, എന്റെ കുട്ടി മരിച്ചുപോയി, ചെറിയ കുട്ടി മരിച്ചുപോയി. അപ്പൊ കുട്ടി മരിക്കുന്ന എന്തുകൊണ്ടാ കാര്യം? ഈ രാജ്യത്ത് എന്തോ കുഴപ്പം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി മരിച്ചത്. അപ്പൊ എന്താ കാര്യം? ശംഭുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി ഒരു മരത്തിന്റെ കൊമ്പും തലകുത്തി നിന്ന് കടന്നുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട്, അതിന്റെ അടിയിൽ തീയിട്ടുണ്ട്. ഈ ശംഭുകൻ ആരാ? ശൂദ്രനാണ്. തപസ് ചെയ്യാൻ അധികാരമുള്ള ആളല്ല. തപസ് ചെയ്യാൻ അധികാരമില്ലാത്ത ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി മരിച്ചു പോയത്. രാജാവ് ഇടപെടണം. രാമൻ പോയി കണ്ടു, എന്താ ചെയ്തറിയോ? നേരെ വാഴുണ്ട് തലയങ്ങ് വെച്ചു. ഇതാണ് രാമരാജ്യത്തിന്റെ മോഡൽ. നീതിന്യായം നടപ്പിലാക്കി. ആ രാമൻ മറ്റുള്ളവരോട് സാധാരണ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. രാമൻ സ്വന്തം ഭാര്യയോട് ചെയ്ത കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ തന്നെ അദ്ദേഹത്തെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാട്. എന്താ കാര്യം? അദ്ദേഹം കാട്ടില് വനവാസം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു കള്ളത്തരത്തിൽ കൂടെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം കുറെ യുദ്ധമൊക്കെ ചെയ്തിട്ടാണ് സീതയെ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വീണ്ടെടുത്തിട്ട് സീത വീണ്ടും രാമന്റെ പിന്നിലേക്ക് വരിക. അവിടെ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ശ്രീരാമൻ പറയാണ്, ഞാൻ യുദ്ധം ചെയ്തത് എന്നെ രക്ഷിക്കാനൊന്നല്ല, എന്റെ മഹത്തായ വംശത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ, അതിന്റെ പേര് കളങ്കപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ്. രാവണന്റെ കൂടെ കഴിഞ്ഞ നീ നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്നിട്ട് അവിടെ ഒരു അഗ്നിപരീക്ഷ നടക്കുന്നുണ്ട്. സീതയെ തീയിലിട്ട് ചുടുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സീത സംശുദ്ധയാണ്. അങ്ങനെയാണ് സീതയെ രാമൻ സ്വീകരിക്കുക. ഇതിനേക്കാളും ഇതുപോലെ സീതയെ തള്ളിപ്പറഞ്ഞ വേറൊരു രംഗമുണ്ട്. ഒരിക്കൽ രാമൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാരന്മാരുമായിട്ട് സംസാരിക്കുക. അത് അദ്ദേഹത്തിന്റെ ശിങ്കിടികളായിട്ട് രാജ്യം മുഴുവൻ നടന്ന് വാർത്തകളെല്ലാം ശേഖരിച്ച് രാജാവിന് കൊണ്ടുകൊടുക്കുന്നു. അപ്പൊ ഭദ്രൻ എന്ന് പറഞ്ഞുള്ള ഒരു, അപ്പൊ എല്ലാ ആൾക്കാരോടും ചോദിച്ചു, എന്തൊക്കെയാണ് ജനങ്ങൾ എന്നെ പറ്റി പറയുന്നത്? ഓ, രാജാവിനെ പറ്റി ജനങ്ങൾ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ലങ്കേഷനെ തോൽപ്പിച്ചു, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരും വളരെ സംതൃപ്തരാണ്. അങ്ങനെയല്ലല്ലോ, എന്നെ പറ്റി ചിലരെങ്കിലും കുറ്റം പറയുന്നുണ്ടാവുമല്ലോ, എനിക്കെന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള കുറവുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഭദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരൻ പറഞ്ഞു, ഈ രാവണന്റെ കൂടെ കഴിഞ്ഞ സീതേനെ താങ്കൾ തിരിച്ച് രാജ്ഞിയായി കൊണ്ടു നടക്കുന്നത് ഇല്ലെ പറ്റി ചില ആൾക്കാരൊക്കെ ഇവിടെ ചില അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അലക്കുകാരണം പറ്റാം. അപ്പൊ അപവാദ പ്രചരണം നടത്തുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ രാമൻ ചെയ്യുന്ന എന്താ പറയാം? സീത രാമനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ സീത ഗർഭിണി. സാധാരണക്ക് ഗർഭിണികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാം. അപ്പൊ സീത ആഗ്രഹം പറഞ്ഞിരുന്നു, നമ്മൾ പണ്ട് കാട്ടിലൊക്കെ ആശ്രമങ്ങളിലൊക്കെ നടന്നതല്ലേ, എന്ത് രസമായിരുന്നു അവിടെയൊക്കെ, അവിടുത്തെ ജീവിതമൊക്കെ. കൊട്ടാരത്തിൽ ഇരുന്നപ്പം ഇങ്ങനെ തോന്നുന്നുണ്ട് സീതയ്ക്ക്, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഓർക്കും. ആ കാട്ടിലൊക്കെ നമുക്ക് ഒന്നും കൂടി പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ആശ്രമങ്ങളിലൊക്കെ ഒന്ന് പോയി മുനിമാരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സീത പലപ്പോഴും പറയാറുണ്ട്. അപ്പോ ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ച് പറഞ്ഞു, സീതേനെ
ആശ്രമം കാടൊക്കെ കാണിക്കാനാന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ട് കാട്ട് കൊണ്ടുപോയി വിട്ടിട്ട് പോ. അങ്ങനെ ലക്ഷ്മണൻ അത് ചെയ്യാം. അതായത് പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീയെ, സ്വന്തം ഭാര്യയെ, ഏതോ ഒരാള് ഒരപവാദം പറഞ്ഞു എന്ന് കേട്ടിട്ട്, അതും അഗ്നിപരീക്ഷയാൽ സംശുദ്ധിയാണെന്ന് തെളിയിക്കപ്പെട്ടത്, അഗ്നിപരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന തെളിവാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ അംഗീകരിക്കും എന്നുള്ളതല്ല പ്രശ്നം. അതൊക്കെ രാജാവ് അംഗീകരിച്ച് കൂടെ നടത്തണം. അത് എന്ത് വഞ്ചനാപരമായ രീതിയിലാണ് കൊണ്ടാക്കുന്നത്? ഒരാൾക്ക് അയാളുടെ ഭാര്യയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഒഴിവാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കാൻ അവകാശപ്പെട്ട ആളാണ് രാജാവ്. അദ്ദേഹത്തിന് ശിക്ഷിക്കാം, ശിക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? വിചാരണ ചെയ്ത് കുറ്റവാളിയുടെ കുറ്റം എന്താന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ പറ്റും. ഇത് വളരെ ചതിയിൽ കൂടെ കാട്ടിക്കൊണ്ടുപോയി വിട്ടു. അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം വിട്ടപ്പോൾ ഭാഗ്യത്തിൽ അതിൻ്റെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ വാത്മീകി എന്ന് പറഞ്ഞൊരു ആളുണ്ടായതുകൊണ്ട് അദ്ദേഹം ഈ സ്ത്രീയെ കൊണ്ടുപോയി വളർത്തി. അവിടെ പ്രസവമൊക്കെ നടന്ന് ആ വാത്മീകി ഈ കുട്ടികളെ രാമൻ്റെ കഥ പഠിപ്പിച്ച് ആ കുട്ടികൾ വീണ്ടും രാമൻ്റെ കൊട്ടാരത്തിൽ നടത്തുന്ന ഒരു ഒരു യാഗത്തിൻ്റെ സമയത്ത് അവിടെ വന്നിട്ട് ഈ കഥ പാടും. അപ്പം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവസാനം വാത്മീകി സീതയെ രാമൻ്റെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ രാമൻ പറയുന്നത് എന്താ അറിയോ? നീ പ്രതിജ്ഞ ചെയ്യണം പതിവ്രതയാണെന്ന്. സീത ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച സ്ത്രീയാണ്. സീത പറഞ്ഞ ഇതാണ്, ഞാൻ പരിശുദ്ധിയാണെങ്കിൽ എൻ്റെ അമ്മയെ എന്നെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുകയും ഭൂമിദേവി സീതയെ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം സ്വന്തം പത്നിയോട് പെരുമാറിയ രീതി. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനിയൻ ലക്ഷ്മണൻ. അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയെ പറഞ്ഞതല്ല, ദശരഥന്റെ മറ്റൊരു ഭാര്യയിൽ പിറന്ന ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട അനിയനാണ്. എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നതാണ്. കാട്ടിൽ പോയപ്പോഴും ലക്ഷ്മണൻ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും രാമനെ, സത്യത്തിൽ ഈ രാമനും ലക്ഷ്മണനും ഭരതനും ഒന്നും തമ്മിൽ അത്ര വലിയ വയസ്സിൽ വ്യത്യാസമില്ല. രാമൻ ജനിച്ചത് ചൈത്രമാസത്തിലെ പുണർത നാളിലാണെങ്കിൽ ഭരതൻ പൂയം, ശത്രുഞ്ജനും മറ്റേ ലക്ഷ്മണനും ആയില്ല, അത്രയേ ഉള്ളൂ. ഒന്നോ രണ്ടോ രണ്ട് ദിവസത്തിൻ്റെ വ്യത്യാസം, അപ്പം ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മൂപ്പ് ചെറുതാണെങ്കിൽ പോലും രാവണൻ വളരെ വിനീത ദാസനെ പോലെയാണ് നടക്കാം. പക്ഷേ അയാളുടെ രസം എന്താ അറിയോ? ഇതുപോലെ വിനീതനായിട്ടുള്ള ഒരു അനിയൻ ഉണ്ടെങ്കിൽ ആ അനിയനോട് അത്യാവശ്യം മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഒരു ബാധ്യത ജ്യേഷ്ഠനില്ലേ? ഈ ശ്രീരാമനോട്, ശ്രീരാമൻ ലക്ഷ്മണനോട് പെരുമാറുന്ന പോലെയാണ് നമ്മളൊക്കെ നമ്മുടെ അനിയന്മാരോട് പെരുമാറുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതം വളരെ തമാശയായിരിക്കും കേട്ടോ. ഇതിലെ തമാശ എന്താ വെച്ചാൽ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ലക്ഷ്മണനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, സീതയെ കാട്ട് കൊണ്ടുപോയിട്ട് കള്ളത്തരത്തിൽ കൊണ്ടുപോയി ഒഴിവാക്കുന്നത് ആരാണ് ചെയ്യുന്നത്? ലക്ഷ്മണൻ. ഇങ്ങനെയുള്ള എല്ലാ വേണ്ടാത്ത പണി ലക്ഷ്മണനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓ, അവസാനം എന്താ സംഭവിച്ചറിയോ? ലക്ഷ്മണന് അവസാനം രാമൻ കൊല്ലാൻ തീരുമാനിക്കണ്ടായി. രാമ ലക്ഷ്മണൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കയറി വന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന് അവസാനം കിട്ടുന്ന ശിക്ഷ എന്താ അറിയോ? ലക്ഷ്മണനെ കൊല്ലണം എന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഭാഗ്യവശാൽ കൊല്ലുന്നതിന് പകരം ഒഴിവാക്കിയാലും മതിയുള്ളതുകൊണ്ട് ഈ അനിയനെ ചേട്ടൻ ഒഴിവാക്കുകയും ദുഃഖം സഹിക്കാൻ വയ്യാതെ അനിയൻ പോയി സരയൂ നദിയിൽ ആത്മഹത്യയും ചെയ്യാം. അപ്പൊ അനിയനോട് പെരുമാറേണ്ട രീതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇങ്ങനെയൊക്കെയാണോ അനിയനോട് പെരുമാറേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ ഭാര്യനോട് പെരുമാറേണ്ടത്? ഇനി ഈ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? സ്ത്രീകളോട് പെരുമാറുന്ന രീതി, ഇനി സ്വന്തം ഭാര്യയുടെ കാര്യം പോട്ടെ, ബാക്കിയുള്ള സ്ത്രീകളോട് പെരുമാറുന്ന രീതി എന്താണ്? സാധാരണ നിലയ്ക്ക് ഇന്ത്യയിലെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും സ്ത്രീകളെ വധിക്കുന്നതൊന്നും ഒട്ടും അംഗീകരിക്കപ്പെടില്ല നമ്മുടെ ഈ ഇവിടുത്തെ ഇന്ത്യയിലെ ബ്രാഹ്മണിക്കലായിട്ടുള്ള വേദശാസ്ത്ര ശ്രുതികളൊക്കെ അനുസരിച്ച്. രാമൻ നിരവധി സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. ഉദാഹരണം താടക. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ദയനീയമായി തോന്നിയൊരു കാര്യം, രാവണന്റെ അനിയത്തിയായ ശൂർപ്പണക, ശൂർപ്പണകയുടെ ഭർത്താവിനെ അവിചാരിതമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം രാവണൻ പറഞ്ഞു, നീ ലോകത്ത് തന്നെ ഇഷ്ടമുള്ള ഒരാളെ പോയി കണ്ടുപിടിച്ചോ,
ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. അങ്ങനെ ശൂർപ്പണയൊക്കെ നടക്കുമ്പോൾ ഈ രാമനും ലക്ഷ്മണനും സീതയും കാട്ടിൽ വസിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ശൂർപ്പണയ്ക്ക വരിക. അപ്പോൾ അവിടെ രാമനുണ്ട്, സീതയുണ്ട്, ലക്ഷ്മണനുണ്ട്. അപ്പോൾ ശൂർപ്പണയ്ക്കെ കണ്ടപ്പോൾ രാമൻ ചോദിക്കുകയാണ്, ഇതാരാണ് നീ, എന്താണ് നീ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശൂർപ്പണയ്ക്ക കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഭർത്താവായിക്കൊള്ളാം, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ബഹുമാനം, നിങ്ങൾ എന്നെ ഭർത്താവാക്കി സ്വീകരിക്കണം. അപ്പോൾ രാമൻ പറയുകയാണ് കേട്ടോ, എനിക്ക് ഒരു ഭാര്യ ഉണ്ട് ഇപ്പോൾ നിലവിൽ, നീ കൂടി ഒരു ഭാര്യ ആവുന്നതിൽ വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ രണ്ടാമത്തെ ഭാര്യയായി നിൽക്കാൻ നിനക്ക് അത്ര വലിയ അഭിമാനമാവില്ലല്ലോ. പക്ഷേ എൻ്റെ കൂടെ ഒരു അനിയുണ്ട്, സുന്ദരനാണ്, എന്നെക്കാളും കേമനാണ്, മോശക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കോ, കാരണം അദ്ദേഹത്തിന് വേറെ ഭാര്യമാരൊന്നുമില്ല, ഇത് പച്ചക്കള്ളാണ്. സത്യവാഗോ ദൃഢവ്രത, സത്യം പറയുന്നതിൽ ദൃഢവ്രതമുള്ള ആളാണ്. അപ്പോൾ ശൂർപ്പണയ്ക്ക് എന്ത് ചെയ്തു, ലക്ഷ്മണനെ പോയി കണ്ടു പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു വന്നു. ശൂർപ്പണയ്ക്ക് ആരെങ്കിലും ഒരാളെ കിട്ടണം എന്ന് തോന്നില്ല, രാമനല്ലേ, രാമനല്ലെങ്കിൽ എന്നാൽ ശരി, ലക്ഷ്മണനെ കിട്ടണം. അപ്പോൾ ലക്ഷ്മണൻ പറയാണ്, ഞാൻ ഒരു ശ്രീരാമൻ്റെ ദാസനാണ്, ഈ ദാസൻ്റെ ഭാര്യയായി നിൽക്കുന്നതാണോ നിനക്ക് അഭിമാനം, അതോ രാജാവിൻ്റെ തന്നെ ഭാര്യയായി നിൽക്കുന്നതാണോ, മൂത്തയാളുടെ തന്നെ ഭാര്യയായി നിൽക്കുന്നതാണോ നല്ലത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, രാമൻ്റെ തന്നെ എടുത്തേക്ക് പോകുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഈ പാവയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ. ഇതൊക്കെ ഏത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണ ചെറിയ പയ്യൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതാരാ കളിക്കുന്നത്? സഭാര്യം താമസിക്കുന്ന ഒരു ഒരു മെച്യൂർഡായുള്ള ഒരു മനുഷ്യനാണ് ഇത് കാണിക്കുന്നത്. ഇത്ര പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരാളാണ്. ഇതെല്ലാം കണ്ടപ്പം ശൂർപ്പണയ്ക്ക് കലശലായിട്ട് ദേഷ്യം വരികയും അവൾ ബഹളം വയ്ക്കുകയും സീതേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രാമൻ പറയുന്നത് അറിയോ, ലക്ഷ്മണനോട് അവളെ അംഗവൈദ്യ കയ്യിലേ നടത്താൻ വേണ്ടി പറഞ്ഞു. ഈ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയോട് ഇവർ ചെയ്തെന്താറിയോ, ലക്ഷ്മണൻ ശൂർപ്പണകയുടെ മുല രണ്ട് മുലകളും മൂക്കും. ഭർത്താവിനെ അന്വേഷിച്ച് നടക്കാൻ പറ്റിയ സ്ഥിതിയല്ലേ പിന്നെ, അല്ലാതെ തന്നെ ഭർത്താവിനെ അന്വേഷിച്ച് കിട്ടാഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇവർ ഈ കാട്ടിലൊക്കെ എത്തിയത്. ഭർത്താവിനെ അന്വേഷിച്ചിട്ട് വേറെ ലങ്കയിലോ അങ്ങനെയുള്ള മറ്റു സ്ഥലത്തോ എവിടെയും കിട്ടാത്തതുകൊണ്ടാണല്ലോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ നിൽക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണനോടൊക്കെ ചോദിക്കേണ്ട ഒരു സ്ഥിതിയിൽ ശൂർപ്പണയ്ക്ക് വന്നത്. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവിനെ രാവണൻ അറിയാതെ കൊന്നുപോയി, തെറ്റുപറ്റിയത് രാവണനെ കൊന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. രാവണൻ്റെ വളരെ പ്രിയപ്പെട്ട രീതിയായിരുന്നു, കൽപ്പിച്ചോട്ട് ചെയ്താലും അറിയാതെ പറ്റില്ല. ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഇത് കൊല്ലുന്നതിനേക്കാളും കഷ്ടമല്ലേ ഇതൊക്കെ? ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത്? ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ എവിടേക്കാണ് പോകുന്നത്? അത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു ഒരു കുട്ടി ഒരു പുസ്തകം വായിച്ച് പഠിക്കുമ്പം അതും ഈ ദൈവത്തിൻ്റെ കഥയാണ്, മര്യാദ പുരുഷോത്തമൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളോട് പറയുമ്പോഴുള്ള കുഴപ്പമാണ്. കഥ വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഥ നമ്മൾ എല്ലാതരം കഥകളും വായിക്കുന്നത് നല്ലതാണ്, നമുക്ക് എത്ര കഥകളുണ്ട്, എന്തെല്ലാം കഥകളിൽ കാണുന്നുണ്ട്, കഥകളൊക്കെ വായിക്കുന്നതിൽ കുഴപ്പമില്ല. മാത്രമല്ല സാഹിത്യമൂല്യം ഇല്ലാത്ത കൃതിയാണ് രാമായണങ്ങളെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, എല്ലാ രാമായണവും വളരെയധികം സാഹിത്യമൂല്യമുള്ള കൃതികളാണ്, അതൊക്കെ പഠിക്കുന്ന അങ്ങനെ രീതിയിൽ നമ്മൾ പഠിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിത മാതൃകകളാണ് നമ്മളെ ജീവിതത്തിൽ പടർത്തേണ്ടതാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാമൻ്റെ ജീവിതം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ എങ്ങനെ അവസാനിച്ച രാമൻ്റെ ജീവിതം അറിയാം? പലരും പറയാറില്ല. ശ്രീകൃഷ്ണൻ്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് ഹിന്ദുക്കൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും. പക്ഷെ രാമൻ്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് പൊതുവെ ഹിന്ദുക്കൾ കൃതികളിലൊന്നും അത്ര കാര്യമായി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓവനി കുറുപ്പിൻ്റെ ഒരു കവിത ഉണ്ട് സരയിലേക്ക്, അതിൽ പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ ഓവനി ഒരു ഹിന്ദു മതത്തിൻ്റെ പ്രചാരകനൊന്നല്ലല്ലോ. ഹിന്ദുമതത്തിൻ്റെ പ്രചാരകന്മാർ ശ്രീകൃഷ്ണനെ പറ്റി പറയാറുണ്ട്. ശ്രീകൃഷ്ണൻ എങ്ങനെ അറിയാൻ മരിച്ചത്? ഒരു വേടൻ അമ്പ ചെയ്ത് കൊല്ലുകൊണ്ട്, വേടൻ അറിയാതെ അമ്പ ചെയ്ത് തെറ്റാ തോന്നുന്നു, അതിന് കൽപ്പിച്ചുകൂട്ടി അമ്പ ചെയ്തല്ല, വേടൻ്റെ അമ്പ ചെയ്തു, അതറിയാതെ ശ്രീകൃഷ്ണൻ്റെ കാല് തട്ടി അങ്ങനെ ശ്രീകൃഷ്ണൻ മരിക്കണ്ട, അത് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ശ്രീരാമൻ എങ്ങനെയാണ് മരിച്ചെന്ന് പറയാറില്ല. ഈ സീത ഇതുപോലെ ഭൂമിയിൽ അന്തർദാനം ചെയ്ത് ലക്ഷ്മണനെ വധിക്കുന്നതിന് സമമായി
പുറത്താക്കുകയും അദ്ദേഹത്തിന് ശേഷം ആത്മഹത്യയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാനസികമായി ഏറ്റവും തളർന്ന രാമൻ അവസാനം ചെയ്യുന്ന എന്തറിയോ, സരയൂ നദിയിൽ ചാടി ആത്മഹത്യയായി. നമ്മൾ പഠിച്ച് നമ്മളെ മക്കളും ഒക്കെ പഠിച്ച് ജീവിതത്തിൽ അനുകരിക്കേണ്ട മഹാനായ വ്യക്തി തന്നെയല്ലേ ഇത്? കോയിനസ്മിൻ സാമ്രതം ലോകേ ഗുണവാൻ കശ്ചവീരവാൻ. ഇത്തരത്തിലാണ് രാമൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കൃതികളെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കലായിട്ട് ആലോചിച്ചുകൊണ്ട് പഠിക്കണം. അല്ലാതെ ഈ ഇതുപോലെയുള്ള ചീത്ത മാതൃകളെ പിന്തുടരുകയല്ല നമ്മൾ വേണ്ടത്. മാത്രമല്ല രാമനെപ്പറ്റി രാമനൊക്കെ ജീവിച്ച ത്രേതായുഗത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പല കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് അറിയോ, ശ്രീരാമൻ ജനിച്ച കൃത്യമായ സ്ഥലം എവിടെ അറിയോ? പണ്ട് പൊളിഞ്ഞുപോയ ബാബ്രി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ നടുവിലെ താടിയ കുടത്തിൻ്റെ ഏറ്റവും നടുക്ക് കൃത്യമായിട്ടാണ് പറഞ്ഞത്. എപ്പോൾ അറിയാം, 800,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചു പോയ ഒരാൾ കൃത്യമായ സ്ഥലം, ഇത് ആരാ പറഞ്ഞറിയോ? ഏതെങ്കിലും പ്രാന്തന്മാർ പറയുന്നതല്ല, ഇന്ത്യ രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാരായാലും ഒരാൾ മുസ്ലിം പേരില്ലാളാണ്, മുസ്ലിം വിശ്വാസിന്റെയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിലുള്ള ഒരു ജഡ്ജ്മെന്റ് കോപ്പി എൻ്റെ ബാഗിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞതാണ്. അങ്ങനെയുള്ള രാമന്റെ ജന്മസ്ഥലം ഒരു ലീഗൽ എൻറ്റിറ്റി ആണെന്നും ആ എൻറ്റിറ്റിക്ക് വേണ്ടി കേസ് നടത്താൻ ചില ആൾക്കാർക്ക് അവകാശമുണ്ടെന്നും അതുകൊണ്ട് ഈ സ്ഥലം അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു വിധിയാണ് നമ്മളെ അയോധ്യ കേസിൽ വന്നിട്ടുള്ളത്. ഈ രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, രാമന് ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിൽ കലാപവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൃതിയെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ. രണ്ട് ചോദ്യം ഞാൻ പെട്ടെന്ന് മറുപടി പറയാം. ചോദ്യം ഇതാണ്, ശൂർപ്പണകയുടെ മുല അരിഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ രാമായണത്തിൽ എന്താ സംഭവിക്കുക? അതായത് രാവണൻ അങ്ങനെ ഒരാവശ്യമില്ലാതെ കയറി സീതനെ പിടിച്ചുകൊണ്ടോ എന്ന ആളൊന്നല്ല. ഈ ശൂർപ്പണകയുടെ മുലയും മൂക്കും അരിഞ്ഞപ്പം ആദ്യം ശൂർപ്പണക എന്താ ചെയ്തത്? നേരിട്ട് രാവണനോട് പറയല്ല ഉണ്ടായത്, വേറൊരാളോട്, ഇവരുടെ ബന്ധുവായിട്ടുള്ള മറ്റൊരാളോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം കുറേ ആൾക്കാരൊക്കെ പട കൂടിയിട്ട് ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയും ആ യുദ്ധത്തിൽ ശൂർപ്പണകയുടെ ഭാഗത്തിൽ ആൾക്കാർ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിവരം രാവണൻ അറിയുന്നതും രാവണൻ ഇതിലിടപെടുന്നു. അപ്പം പൊതുവെ എന്താ പറയുക, ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവായിരുന്നില്ല എന്നുള്ള ആർഗ്യുമെന്റ് ശരിയാണ്. പിന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, രാവണൻ അത്ര മോശക്കാരനായ ഒരാളോ ഒന്നുമല്ല. രാവണൻ ഒരു ബ്രാഹ്മണന്റെ മകനായ വളരെ ശൈവഭക്തനായ വളരെയധികം വിജ്ഞാന ഒരുപാട് അറിവുകളുള്ള അതുപോലെ വളരെയധികം സൗന്ദര്യമുള്ള ഒരാളാണ്, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, രാമായണത്തിനേക്കാളും കൂടുതൽ രാമനാണയത്തിനല്ലേ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് താല്പര്യം? അതൊരു കുറച്ച് ചോദ്യമാണ്. നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മറ്റുമാണ്, അതൊരു സംശയമില്ല.